ഭാര്യയുടെ കൂരമ്പ് പോലുള്ള വാക്കുകളും മനസ്സിൽ നിന്നും മായുന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തോന്നുന്നില്ല. പല പ്രാവശ്യം താൻ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്, ഇത്രയും നിരാശ തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് ആർക്കു വേണ്ടിയാണ് താൻ ഇത്രയും കാലം ജീവിച്ചത്? ഒരായുസ് കൊണ്ട് എന്ത് നേടി? ഉള്ളിലെ സങ്കടങ്ങൾ കണ്ണീരായി ചാരിട്ടൊഴുകി. കർച്ചീഫ് കൊണ്ട് കണ്ണീർ തുളച്ചുകൊണ്ട് അയാൾ കാറിന്റെ ഡോർ തുറന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. 30 വർഷത്തെ തന്റെ പ്രവാസ ജീവിതത്തിന്റെ വിയർപ്പ് ഇരുനില വീടിന്റെ രൂപത്തിൽ തന്നെ നോക്കി പരിണിച്ച് ചിരിക്കുന്നതായി അയാൾക്ക് തോന്നി. കാറിന്റെ അകത്ത് കയറിയതും ചെവിയിൽ നിന്ന് എഡ്സെറ്റ് എടുത്തു മാറ്റിക്കൊണ്ട് ഷെമീറിന്റെ ചോദ്യം, ഉപ്പ പാസ്പോർട്ടും ടിക്കറ്റും എടുത്തില്ലേ? അയാളൊന്നും മൂളി. ഹെഡ്സെറ്റ് വീണ്ടും ചെവിയിലേക്ക് തന്നെ കയറ്റിവെച്ച് ഷെമീർ വണ്ടി മുന്നോട്ടെടുത്തു. ഇംഗ്ലീഷ് പാട്ടിന്റെ ഈരടികൾക്ക് സ്റ്റിയറിംഗിൽ താളമിട്ടുകൊണ്ട് ഷെമീർ കാറുമായി എയർപോർട്ടിലേക്ക് കുതിച്ചു. ഷെമീറിനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. നല്ലോണം പഠിക്കണം, ഉമ്മയെ നല്ലോണം നോക്കണം, വാഹനം ശ്രദ്ധിച്ച് പതുക്കെ ഓടിക്കണം. പക്ഷെ അവന് മറ്റൊരു ലോകത്താണ്, അവന്റേതായ ലോകത്ത്. എയർപോർട്ടിൽ കാറ് നിർത്തി ഷെമീർ ചാടിയിറങ്ങി ഡിക്കി തുറന്ന് ലഗേജ് എടുത്ത് ട്രോളിയിൽ വെച്ചു. ഉപ്പ ഞാൻ പോകട്ടെ, ട്രോളി നിങ്ങൾ തള്ളിയിട്ട് പോകില്ലേ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഇന്ന് ബ്രസീലിന്റെ കളിയുണ്ട്, തുടക്കം മുതൽ കാണണം. ഞാൻ പോകുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഷെമീർ കാറിൽ കയറിയിരുന്നു. അയാൾ കുറച്ചു സമയം അവൻ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു. ആകെയുള്ള ഒരാൺതരി, 2 വർഷം ഇനി അവനെ കാണില്ല. യാത്ര പറഞ്ഞു തന്റെ മോനെയൊന്ന് കെട്ടിപ്പിടിക്കാൻ മനസ്സ് വെമ്പുന്നു. അവന് കണ്ണിൽ നിന്ന് മായുന്നത് വരെ അയാൾ അവിടെ തന്നെ നിന്നു. നെഞ്ചിൽ എന്തോ കുത്തിയിറക്കുന്ന വേദന. വയസ്സ് 57 കഴിഞ്ഞേ, ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. തന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും സന്തോഷത്തോടെ യാത്ര പറഞ്ഞു പോകാമായിരുന്നില്ലേ അവന്? എയർപോർട്ടിനകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് 2 മണിക്കൂർ വൈകിയാണെന്ന്. ലഗേജ് സൈഡിൽ ഒതുക്കി വെച്ച് കസേരയിലിരുന്ന് ഇരിപ്പുറയ്ക്കുന്നില്ല. നെഞ്ചിനെ ഒരു വല്ലാത്ത നീറ്റല്. ഇനിയും പ്രവാസത്തിലേക്കൊരു മടക്കയാത്ര സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ തന്റെ വിധി, ഇനിയുള്ള കാലം തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള തന്റെ ആഗ്രഹം, മക്കളോടും പേരക്കുട്ടികളോടുമൊപ്പം താൻ സ്വപ്നം കണ്ട സന്തോഷങ്ങൾ എല്ലാം തകർന്നത് ആ ഒരൊറ്റ നിമിഷത്തിലാണ്. താൻ ആരുമല്ലെന്നും ഒന്നുമല്ലെന്നും തിരിച്ചറിഞ്ഞ നിമിഷം. താൻ ഇനി ഗൾഫിലേക്ക് മടങ്ങിപ്പോകുന്നില്ല എന്ന് കേട്ടപ്പോൾ തന്റെ മകന്റെ മുഖത്ത് കണ്ട പുച്ഛഭാവം. അവൻ ഇതുവരെ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ താന്? നല്ല വിദ്യാഭ്യാസം, അവൻ ഇഷ്ടപ്പെട്ട ബൈക്ക്, കാറ്, വില കൂടിയ മൊബൈൽ ഫോണുകൾ, ഇഷ്ടപ്പെട്ടവനെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ജീവിക്കാനുള്ള വരുമാനവും ഉണ്ടാക്കി കൊടുത്തിട്ടും ആവശ്യങ്ങളുടെ നീണ്ട നിര നിർത്തി ഇതിനെല്ലാം ഇനി എന്ത് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി ചോദിച്ച ഏക മകൾ. അതിലും വലിയ പ്രയാസം നൽകിയത് തന്റെ ഭാര്യയായിരുന്നില്ലേ? 30 കൊല്ലം തന്റെ എല്ലാമെല്ലാമായിരുന്ന ഭാര്യയുടെ വാക്കുകൾ, ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? നിൽക്കേണ്ട സമയത്ത് കൂടെ നിൽക്കാതെ ഈ വയസ്സുകാലത്ത് കൂടെ നിന്നിട്ട് എന്തിനാണ്? നെഞ്ചു തകർന്നു പോയത് ആ വാക്കുകൾ കേട്ടപ്പോഴാണ്. കുടുംബത്തിന് വേണ്ടിയല്ലേ താൻ പ്രവാസിയായത്? ഓരോ പ്രാവശ്യവും നാട്ടിലേക്ക് വരുമ്പോഴും മക്കളുടെ ഭാവിയെക്കുറിച്ച് ആകുലതപ്പെട്ട് അവൾ തന്നെയല്ലേ തന്നെ മടക്കി അയച്ചിരുന്നത്? 30 വർഷം തന്റെ വികാരങ്ങളും വിചാരങ്ങളും മടക്കി വെച്ച് മണലാരണത്തിൽ തന്റെ യൗവനം ഒരുങ്ങി തീർത്തത് തന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ? താൻ അവർക്ക് വെറും പണം കായ്ക്കുന്ന മരം മാത്രമായിരുന്നു. തന്റെ ഉള്ളിലെ ഭർത്താവിനെയോ ഉപ്പയെയോ കാണാൻ ആർക്കും കഴിഞ്ഞില്ല. 30 വർഷം താൻ നഷ്ടപ്പെടുത്തിയ തന്റെ കുടുംബജീവിതം, ഇനിയുള്ള തുച്ഛമായ ആയുസ്സിൽ തിരിച്ചു പിടിക്കാനുള്ള തന്റെ ആഗ്രഹം തന്റെ ഭാര്യയെ പോലും മനസ്സിലാക്കില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അയാളുടെ സങ്കടങ്ങൾ ഒരു തേങ്ങലായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ആളുകൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കർച്ചീഫ് മുഖത്ത് വിരിച്ച് ചുമരിലേക്ക് തലയും ചാരിവെച്ച് കിടന്നു. നെഞ്ചിലുള്ളിൽ ആളിക്കത്തുന്ന തീ പുറത്തു വരാതിരിക്കാൻ ഒരു കൈകൊണ്ട് നെഞ്ച് തടവിക്കൊണ്ടിരുന്നു. നിമിഷങ്ങൾ മണിക്കൂറുകളായി. അബുദാബിയിലേക്കുള്ള യാത്രക്കാർ ബോർഡിംഗ് പാസിനു വേണ്ടി കൗണ്ടർ 4 വരിയായി നിൽക്കണമെന്ന അറിയിപ്പ് വന്നതും ആളുകൾ അങ്ങോട്ടോടി. ഈ സമയവും അയാൾ മാത്രം ഒന്നും അറിയാത്ത പോലെ സമാധാനമായി ഉറങ്ങി. അടുത്തുള്ള ഒരു പോലീസുകാരൻ തട്ടി വിളിച്ചുണർത്താൻ ശ്രമിച്ചതും അയാൾ തറയിലേക്ക് മുഖമടിച്ചു വീണതും ഒരുമിച്ചായിരുന്നു. ഡോക്ടർ ഓടി വന്ന് മൂക്കിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം തുടച്ചു വൃത്തിയാക്കി. 1 മണിക്കൂർ മുമ്പെങ്കിലും മരണം സംഭവിച്ചു എന്നും ഹൃദയം പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും സങ്കടങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉള്ളിലൊതുക്കി വിങ്ങിപ്പൊട്ടി ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു ആ പ്രവാസിയുടെ പാരത്രിക ജീവിതം ഹൈറിലാക്കട്ടെ, ആമീൻ. ഈ സമയം വീട്ടില് ഭർത്താവിന്റെ ആദ്യ ശമ്പളം കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്ന് കണക്ക് കൂട്ടുകയായിരുന്നു ഭാര്യ.
ഓരോ പ്രവാസിയുടെയും അനുഭവമാണ് നിങ്ങൾ കേട്ടത്. നമുക്ക് കൂടുതൽ ആയുസ്സൊന്നും ഈ മണ്ണിലില്ല എന്ന് മനസ്സിലാക്കി വാർദ്ധക്യം പിടിക്കുന്നതിന് മുമ്പ് പ്രവാസികൾ നാട് പിടിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഇവിടെ നിന്നാൽ നമുക്കൊക്കെ ഇതായിരിക്കും അവസ്ഥ. ആ ദിവസവും കഴിഞ്ഞു പോകും എന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങളും തീർന്നു പോകും. അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മുടെ വിധി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻചാൽ. വാട്സപ്പിൽ നിന്ന് കിട്ടിയ ഒരു ചെറു ലേഖനത്തിന്റെ ശബ്ദ ആവിഷ്കരണമാണ് നിങ്ങൾ കേട്ടത്. ഇത് എഴുതിയ ആ മഹാവ്യക്തിക്ക് ഇത് സമർപ്പിക്കുന്നു.